എല്ലാവർക്കും നമസ്കാരം. ഭാഗ്യാസ് ഡെയിലിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കിച്ചടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. കുമ്പളങ്ങ കൊണ്ടുള്ള കിച്ചടിയാണ്. അപ്പോൾ നേരെ നമുക്ക് തയ്യാറാക്കാൻ പോവാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പം കിച്ചടി വെക്കാനായിട്ട് ഞാനൊരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഒരു കുമ്പളങ്ങയുടെ പകുതി കുമ്പളങ്ങ ഞാൻ ഇതുപോലെ അരിഞ്ഞ് ഇതേ വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ ചട്ടിയിലോട്ട് ആദ്യം ഇട്ട് കൊടുക്കാം. ഇപ്പോഴും തീ ഓൺ ചെയ്യരുത്. നമുക്കെല്ലാം ആഡ് ചെയ്തതിന് ശേഷം മാത്രം തീ ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു 10 കൊച്ചുള്ളി ഞാൻ ഇതേമാതിരി അരിഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4 പച്ചമുളകും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് ഇളക്കി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കുമ്പളങ്ങയ്ക്ക് അധികം വേവുള്ളതല്ല. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് കുക്കായി വരും. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അര കുമ്പളങ്ങയ്ക്ക് 1 കപ്പ് തേങ്ങയാണ് അളവ്. അത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 10 അല്ലി വെളുത്തുള്ളി അത്രയും ചേർത്തു. ഒന്ന് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇതും കൂടി ചേർത്ത് ലേശം വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. ഇതേമാതിരി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ചേർത്ത് വലുതായിട്ട് അരയ്ക്കരുത്. ഒന്ന് ജസ്റ്റ് കടുകൊന്ന് കറങ്ങി വരികയേ ചെയ്യാമുള്ളൂ. ഒരു സെക്കൻഡ് ഒന്ന് അരച്ചിട്ട് എടുക്കുക. ഈ സമയം കൊണ്ട് നമ്മുടെ കുമ്പളങ്ങ വെന്തിട്ടുണ്ടാവും. കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഈ റെസിപ്പിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ സോൾട്ട് ആൻഡ് ടാമറിൻ .com എന്ന വെബ്സൈറ്റിലും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അപ്പം ഈ അരപ്പൊരു 4-5 മിനിറ്റ് ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് തീ ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ഈ കുമ്പളങ്ങ തണുത്തതിന് ശേഷം മാത്രമേ തൈര് ചേർത്ത് കൊടുക്കാവൂ. അതായത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും അതൊന്ന് തണുത്ത് വരും. അപ്പോഴേക്കും നമ്മുടെ തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കാരണം കടുക് താളിച്ചൊഴിക്കുകയാണ്. എത്രയായാലും കിച്ചടിയിൽ കടുക് താളിച്ചൊഴിക്കണം. അപ്പോൾ കടുക് താളിച്ചൊഴിക്കുകയാണ്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ കിച്ചടി ഒന്ന് ട്രൈ ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.